ഷമീർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ റംഷീന എന്ന ഒരു യുവതി ഭർത്തൃഗൃഹത്തിൽ മരണപ്പെട്ടു ഭരണപ്പെടാനുണ്ടായ കാരണം പന്ത്രണ്ട് വർഷം മുമ്പാണ് ഇവരുടെ വിവാഹം നടക്കുന്നത് അല്ലെ ഫൈസൽ എന്ന വളാഞ്ജലിക്കാരനായ സ്വന്തം ഭർത്താവാണ് പ്രതി എന്ന് സംശയിക്കപ്പെടുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭർതൃഗൃഹത്തിലുണ്ടായ പീഡനങ്ങൾ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ സഹിക്കവയ്യാതെയാണ് റംഷീന ആത്മഹത്യ ചെയ്തത് അതായത് ആത്മഹത്യ ചെയ്തു എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും റംഷീനയുടെ വീട്ടുകാർക്കില്ല അവരിപ്പോഴും പറയുന്നത് അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ആ ചെയ്യാൻ മാത്രം കാരണങ്ങൾ അവൾക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ട് നിനക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിനക്ക് വീട്ടിലേക്ക് വരാമെന്ന എന്ന മുന്നേ കൂട്ടി അവർ റംഷീനയോട് പറഞ്ഞിട്ടുള്ളതുമാണ് ഒരിക്കലും റംഷീന ആത്മഹത്യ ചെയ്യില്ല പക്ഷേ പോലീസ് റിപ്പോർട്ട് ആത്മഹത്യ ആത്മഹത്യാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആത്മഹത്യയാണെന്നാണ് എന്നാണ് പറയപ്പെടുന്നത് എന്തൊക്കെയാണെങ്കിലും ഫൈസല് ഒരുപാട് മാനസികമായും ശാരീരികമായും നമ്മുടെ റംഷീനയെ പീഡിപ്പിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത് മാത്രവുമല്ല തൻ്റെ സഹപ്രവർത്തകയുമായുണ്ടായ അവിഹിത ബന്ധം അതും അത് കണ്ടുപിടിക്കപ്പെട്ട റംഷീന അത് ചോദ്യം ചെയ്തതും റംഷീനയെ റംഷീനയുടെ പീഡനം അധികം അധികരിക്കാനുള്ള ഒരു കാരണമായി മാറിയെന്നും റംഷീനയുടെ വീട്ടുകാർ പരാതിപ്പെടുന്നുണ്ട് അഞ്ചും വയസ്സായ രണ്ട് കുട്ടികളാണ് റംഷീനയ്ക്കും ഫൈസലിനും ഉള്ളത് അല്ലേ വിവാഹം കഴിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹം നടന്നു വിവാഹം കഴിക്കുന്ന സമയത്ത് റംഷീനയ്ക്ക് അമ്പത് പവൻ ആഭരണങ്ങൾ കൊടുത്തിരുന്നു അമ്പത് പവന്റെ സ്വർണ്ണാഭരണങ്ങൾ സ്ത്രീധനമായി കൊടുത്തിരുന്നു മാത്രമല്ല പലപ്പോഴും അതായത് തനിക്ക് കിട്ടിയ സ്വ സ്വർണം പോരാമെന്നും എന്താ പറയുക പൈസ അതായത് പണവും ആവശ്യപ്പെട്ടു പണം ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ നാല് ലക്ഷത്തോളം വരുന്ന രൂപ പോലും അവർക്ക് കൊടുക്കുകയുണ്ടായി എന്നാണ് നമ്മുടെ റംസീനയുടെ സഹോദരൻ അവകാശപ്പെടുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജീവിതമല്ലേ അല്ലേ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പല രീതിയിലും ഒത്തൊരുമിച്ച് പോകാനുള്ള സംസാരങ്ങളും ചർച്ചകളും നടന്നിട്ടുണ്ട് ഇതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മുടെ രംഷീന വീണ്ടും വീണ്ടും ഫൈസലിനോടൊപ്പം കഴിയാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല പല കുടുംബങ്ങളിലും ഇന്നും നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണത് കാരണം തങ്ങളുടെ പെൺകുട്ടികളെ അവരെ അറിയിക്കുന്ന അവർക്ക് കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് സ്വർണ്ണാഭരണങ്ങളും സമ്പത്തും കൊടുത്ത് അവരെ വിവാഹം കഴിക്കുന്നു വിവാഹതര ജീവിതം അവരുടെ ഒരിക്കലും സംതൃപ്തമല്ലാതായി തീരുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വീട്ടുകാർ തനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്ക ഉണ്ടാക്കാവുന്നതിലധികം സ്വത്തും മുതൽ അതായത് സ്വർണവും പണവും ഒക്കെ തന്ന് തന്നെ കെട്ടിച്ച് വിട്ടു അതിൻ്റെ ആ ഒരു കടബാധ്യതകൾ തീരുന്നതിന് മുമ്പേ താൻ തിരിച്ച് ഒരു റബ്ബർ ബോൾ അടിക്കുന്നതിന്റെ വേഗത്തിൽ താൻ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ചെല്ലുമ്പോഴുണ്ടാവുന്ന ആ ഒരു വിഷമം അതും കൂടി അവർ ചിന്തിച്ചിട്ടായിരിക്കാം ഒരു പെൺകുട്ടികളും തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള അവസ്ഥ അല്ലെങ്കിൽ അവർ ആ ഒരു സ്വഭാവ സവിശേഷത അവർ പ്രകടിപ്പിക്കാത്തതെന്ന് എനിക്ക് തോന്നിപ്പോന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അത് ആണായാലും പെണ്ണായാലും രണ്ടുപേരുടെയും പ്രസവവേദന ഒപ്പം തന്നെയാണ് പക്ഷെ ഈ പെൺകുട്ടികളെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് എല്ലാവരും ചോദിക്കാറുണ്ട് ചക്കയല്ലല്ലോ ചൂഴ്ന്നു നോക്കാനെന്ന് അല്ലേ ചക്കയെല്ലാം ചൂഴ്ന്നു നോക്കാൻ പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാവാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ കുട്ടി പെൺകുട്ടികളായാലും ശരി പെൺകുട്ടികളുടെ വീട്ടുകാരായാലും ശരി കുറച്ചുകൂടി ശ്രദ്ധ കാണിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ പണ്ടത്തെ കാലത്തെ പോലെയൊന്നല്ല എല്ലാം സഫർ ചെയ്ത് ജീവിക്കുന്ന കുട്ടികളൊന്നും അല്ല അല്ലേ അങ്ങനെ അല്ല എല്ലാ പെൺകുട്ടികൾക്കും അവരവരുടേതായ ചിന്താഗതികളും അവരവരുടേതായ ആശയങ്ങളും ഐഡിയാസും എല്ലാം ഉണ്ട് അവർ അവരുടെ രീതിയിലുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നവർ തന്നെയാണ് അപ്പോൾ നമുക്ക് ഏത് രീതിയിലും ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല നമുക്ക് ഇന്ന് പല തൊഴിലുകൾ ചെയ്യാനുള്ള അവസരമുണ്ട് പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് സ്ത്രീകൾ ജോലിക്ക് പോകുന്ന ഒരു സവിശേഷത ഉണ്ടായിരുന്നില്ല ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ ജാതി മത ഭേദമെന്നെ എല്ലാവരും അവരവരുടെ കുടുംബം പുലർത്തുന്നതിന് വേണ്ടി ജോലി ചെയ്യാനും കഷ്ടപ്പെടാനും ഒക്കെ തയ്യാറാണ് അപ്പോൾ എന്ത് ജോലിയും അവർക്ക് സ്വീകരിച്ച് അതായത് തൻ്റെ അഭിമാനത്തിന് കോട്ടം തട്ടാത്ത ഏത് ജോലിയും അവർക്ക് ചെയ്ത് ജീവിക്കാവുന്ന ഒരു സാഹചര്യം അവർക്കുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ പെൺകുട്ടികൾ ജനിക്കുമ്പോൾ തനി പറഞ്ഞ ഞാനായാലും ശരി ജനിക്കുമ്പോൾ നമ്മൾ തന്നെ നമുക്കൊരു കണക്ക് കണക്ക് കൂട്ടലാണോ എന്ത് പറഞ്ഞിട്ട് നമ്മുടെ പെൺകുട്ടികളെ കെട്ടിച്ചയക്കേണ്ടതാണ് അവർ അവർക്ക് വേണ്ടി ഒരു ഫണ്ട് മാറ്റി വെക്കാന്നുള്ളൊരു സമ്പ്രദായം നമ്മുടെയൊക്കെ ഇടയിലുണ്ട് എന്നിട്ട് ഉള്ളതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സാമ്പത്തിക അനുസരിച്ച ഒരു ബന്ധമല്ല നമുക്ക് വരുന്നത് വിട്ട കളഞ്ഞിരിക്കുക അവർ അവര് ഒരുപാട് മുതലും സ്വർണം സമ്പത്തും ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തിനാണ് നമുക്ക് താങ്ങാത്ത ഒരു വില കൊടുത്തിട്ട് ഒരു ബന്ധമൊന്നും നമുക്ക് വേണ്ട ഞാൻ പറയുന്നത് കഞ്ഞിയാണ് കഴിക്കുന്നതെങ്കിലും ഒരു മനുഷ്യൻ ഏറ്റവും വലുതല്ലേ ആഡംബരങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഹോമിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിലാണ് നമുക്ക് ഓർമ്മ വരാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി അനുഭവിച്ചിരിക്കുന്ന വേദന എത്രയായിരിക്കും അല്ലേ ആ ഒരു പെൺകുട്ടിയുടെ ഉമ്മ പറയുന്നത് കേട്ടപ്പോൾ നമുക്ക് വിഷമം തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൂന്ന് മക്കളിലും എനിക്ക് കൂടുതൽ കൂടുതൽ സഹായം അതായത് മാതാവിൻ്റെ മനസ്സ് സത്യം പറഞ്ഞാൽ കൂടുതലായിട്ട് പെൺകുട്ടികൾ മനസ്സിലാക്കുന്നു നമ്മൾ പറയുന്നുണ്ട് അപ്പം അത് സാഹചര്യവശാല അത് ശരിയാണ് അവർക്ക് അറിയാൻ സാധിക്കും ഒരു പ്രസവ വേദനയെക്കുറിച്ചും ആ സന്ദർഭത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളും വേദനകളും ഒക്കെ ആൺപിള്ളേരെ അപേക്ഷിച്ച് പെൺകുട്ടികൾക്കാണ് കൂടുതലറിയുക അപ്പോൾ അവരുടെ ഒരു സാമീപ്യം മാതാപിതാക്കൾക്ക് ഒരുപാട് എന്താ പറയുക ആശ്വാസം വേകുന്നതാണ് അപ്പൊ ആ ഉമ്മയുടെ ഉമ്മ പറയുന്നത് എനിക്ക് അവളെ കുറിച്ചൊരിക്കും ഒരു നിമിഷം പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നാണ് നമ്മൾ ആരും അങ്ങനെ ചിന്തിക്കുന്നില്ല അല്ലെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ ഒരു മരണവാർത്ത കേൾക്കുക എന്നുള്ളത് അതും എന്താ പറയുക പെട്ടെന്നുള്ള മരണങ്ങൾ അല്ലെങ്കിൽ ആത്മഹത്യകൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ പറയൂലേ പത്തെണ്ണത്തിന് കുഴുക്കി കൊടുത്താലും ഒരെണ്ണത്തിന് നമ്മൾ കൊലയ്ക്ക് കൊടുക്കില്ല എന്നൊരു ചൊല്ലുപോലും ഉണ്ട് അപ്പോൾ ഇവിടെ അത് പ്രശസ്തി അത് ഇവിടെ അതിൻ്റെ പ്രശസ്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മകള് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല കാരണം തൻ്റെ മകളോട് താൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും നിനക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരാം നീ ഒരിക്കലും അരുതാത്ത കടും ചെയ്യരുത് എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് കരയുന്ന ആ ഒരു ഉമ്മയുടെ മുഖം നമ്മുടെ മനസ്സിന്ന് മാറുന്നില്ല ഇനിയിപ്പൊ പത്ത് മക്കളുണ്ടായിക്കോട്ടെ അല്ലെ പത്ത് പെൺകുട്ടികൾ ഉണ്ടായാലും നമുക്ക് ഒരെണ്ണത്തിന്റെ നമ്മൾ വെറുതെ കൊടുക്കുമോ ആരും ചെയ്യില്ല പക്ഷെ ചിലവരെങ്കിലും എന്ത് ചിന്തിക്കുന്നറിയോ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ നല്ലൊരു ജീവിതല്ലേ അല്ലെങ്കിൽ മക്കളുടെ മക്കളുടെ ഭാവി ഓർത്ത് ജീവിക്കട്ടെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ മക്കളുടെ ഭാവി ഓർക്കേണ്ടത് ആരാണ് എല്ലാവരും ഓർക്കണം അല്ലെ സ്ത്രീ പുരുഷ ഭേദം എന്നെ ഒരു രണ്ട് കൂട്ടരും ആലോചിക്കേണ്ട ഒന്നാണ് മക്കളുടെ ഭാവി ഇനി മക്കൾക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാം വിട്ടുവീഴ്ചകൾ ചെയ്യാം ഈ മക്കളെന്നും നമ്മുടെ കൂടെ ഉണ്ടാകുന്നു നമുക്ക് എന്താണ് ഉറപ്പുള്ളത് ഓരോ ഉറപ്പുമില്ല മക്കളുടെ ഭാവിക്ക് വേണ്ടി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആ മക്കളോടൊപ്പം കഴിയുന്ന ജീവിതം കഴിയുന്ന കാലത്തോളം സന്തോഷമായി ജീവിക്കാനുള്ള അവസരം ഒരുക്കുക നമുക്ക് പറ്റാത്ത ഒരു ലൈഫ് വരണെങ്കിൽ കഴിഞ്ഞത് കഴിഞ്ഞ ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം ഞാൻ പറയാറുണ്ട് കഴിഞ്ഞതിനെ കുറിച്ച് ഒരിക്കലും ഞാൻ ഒരു പോസ്റ്റ്മോർട്ടം നടത്താനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് നീതി കിട്ടണം അതിൻ്റെതായ രീതിയിൽ അവരുടെ വാഗ്വാദങ്ങളും കാര്യങ്ങളും ഒക്കെ പോകണം അല്ലേ കേസിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവിടെ ആരാണോ തെറ്റുകാരോ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇനിയും ജീവിച്ചിരിക്കുന്ന ഒരുപാട് ഇത്തരം അനുഭവങ്ങളിലൂടെ നടന്നു പോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അല്ലേ പുരുഷന്മാരെ കുറവൊന്നുമല്ല ഒരുപാട് പെൺകുട്ടികൾ ഇതേ രീതിയിൽ ജീവിച്ചു പോകുന്നവരുണ്ട് ഞാൻ അവരോട് പറയുന്നത് ഇത് തന്നെയാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആരുടെയും കാൽ കീഴിലടിയറവെക്കേണ്ടതല്ല സ്നേഹമുള്ള ഭർത്താവാണ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുടുംബമാണെങ്കിൽ നമുക്ക് എന്ത് വിട്ടുവീഴ്ചകൾക്ക് മുന്നോട്ട് എന്ത് വിട്ടുവീഴ്ചകളും നമുക്ക് ചെയ്യാം നമ്മുടെ ജീവിതം അവിടെ കരുപ്പിടിപ്പിക്കാനായിട്ട് അവരോടൊപ്പം ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാം നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക നമ്മളെ അവരുടെ വീട്ടിലുള്ള ഒരു അംഗമായി ഒരു കുടുംബമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിനെ അവഗണിക്കുക തന്നെ വേണം നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലൈഫ് തെരഞ്ഞെടുക്കണം പറയുന്നത് എന്നും നമ്മൾ അടിമകളല്ല അടിമകളെ പോലെ കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് നേടാൻ കഴിയുന്നത് അല്ലേ ഇസ്ലാമികമായിട്ട് പറയുമ്പോൾ നമ്മളെല്ലാവരും പറയാറുണ്ട് ആത്മഹത്യ ആത്മഹത്യ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അതിനെ അനുവദിക്കാതെ അനുവദിക്കുന്നില്ല അപ്പം നമ്മൾ കെട്ടിപ്പടുക്കുന്ന നമ്മുടെ വിശ്വാസങ്ങളെ നമ്മൾ ില്ലായ്മ ചെയ്യാണ് ശരിക്കും പറയുന്നത് ചെയ്യുന്നത് അല്ലേ എന്തായാലും ആ ഭരണപ്പെട്ട കുട്ടിയുടെ ആഹാരം പടച്ച തമ്പുരാൻ എന്താ പറയുക വെളിച്ചമാക്കി കൊടുക്കട്ടെ അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ദ ചെയ്യാം മാത്രമല്ല ആ കുഞ്ഞുങ്ങൾക്കല്ലേ ആ മാതാപിതാക്കൾക്കും ആ സഹോദരനും ആ കുഞ്ഞുങ്ങൾക്കുമൊക്കെ ആ വേർപാട് നമ്മുടെ റംശീനയുടെ വേർപാട് സഹിക്കാനുള്ള ശക്തിയും കരുത്തും പടച്ച തമ്പുരാൻ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം ദുവാ ചെയ്യുകയാണ് മാത്രമല്ല ഇനി വരുന്നൊരു തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇനി വരുന്ന പെൺകുട്ടികൾക്ക് ഇത്തരം അവസരങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ നിങ്ങളൊന്ന് കണ്ണു തുറന്ന് ചിന്തിക്കുക അല്ലേ നിങ്ങളൊന്ന് ചിന്തി മനസ്സ് തുറന്നൊന്ന് ചിന്തിക്കുക കണ്ണു തുറന്നൊന്ന് കാണുക കാരണം നമുക്ക് ജീവിക്കാൻ പല മാർഗങ്ങളും ഉണ്ട് അല്ലെ പുരുഷന്മാരുടെ തണലുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുന്നൊന്നുമില്ല ഞാൻ പറഞ്ഞാൽ ഞാനൊരു പുരുഷ വിരാജിയായിട്ട് പറയുന്നില്ല കേട്ടോ എൻ്റെ ലൈഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് വിട്ടുവീഴ്ചകൾ ഒരുപാട് ചെയ്യണം നമ്മൾ ആരുടെയും ലൈഫ് വെച്ച് കമ്പയർ ചെയ്യരുത് നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യണം പക്ഷേ നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ മാത്രമായിട്ട് ഒരു വംശമായിട്ട് തീരരുത് വിട്ടുവീഴ്ചകൾ മാത്രം നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ഭാഗം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഉയർന്നു ഉയർന്നു നിൽക്കുന്ന ആ ഒരു അവസ്ഥ അത് വേണ്ട കാരണം പണ്ടുകാലത്തെ പോലെയല്ല പണ്ട് കാലത്ത് പുരുഷന്മാർ പുറത്തുപോയി അധ്വാനിക്കുന്നു കഷ്ടപ്പെടുന്നു വീട്ടിലുള്ള ഭാര്യമാർ അവരെ കൊണ്ടുവരുന്നതിൻ്റെ കൊണ്ടുവരുന്നതിൻ്റെ തണലിൽ ജീവിച്ചു പോകുന്നു അല്ലേ അന്നൊന്നും ഇത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മൾ സ്ത്രീധന സമ്പ്രദായം പറയും ഈ സ്ത്രീധന സമ്പ്രദായങ്ങൾ ഇപ്പോഴൊന്നും കേൾക്കുന്നില്ലായിരുന്നു പക്ഷെ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണേ ഉള്ളതിൻ്റെ പുറമെ കടമെടുത്തിട്ടും കൊടുക്കുകയാണ് കൊണ്ടു ഇത് നിങ്ങളിത് നിങ്ങൾ ഇത് ഉപയോഗിക്കരുത് എന്തിനാണത് കാരണം ഒരു വിവാഹത്തിലേക്ക് എത്തിച്ചേരാൻ പ്രായമായെങ്കിൽ അവരത് ചെയ്താൽ മതി പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കാരണം സ്ത്രീധനം കൊടുക്കുന്നു അതിൽ നിന്നുപോലും സ്വർണ്ണെടുത്ത് മഹർ കൊടുക്കുന്ന ഒരു ചരിത്രം അല്ലേ മഹർ എന്ന് പറയുന്നത് പുരുഷന്റെ അവകാശമാണ് അല്ലേ പുരുഷൻ സ്ത്രീക്ക് കൊടുക്കേണ്ട വിവാഹ മൂല്യമാണ് മഹർ നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ആ ഈ വിവാഹ വിവാഹമൂല്യം ആ സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ് അതുപോലും സ്ത്രീയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അത് സ്ത്രീകളെ അണിയിക്കുന്ന ആളുകളും വിരളമൊന്നുമല്ല അതുപോലെ വസ്ത്രങ്ങൾ ഇവരിൽ നിന്ന് മേടിക്കുന്ന തുക കൊണ്ട് വസ്ത്രങ്ങൾ എടുത്തിട്ട് ഇവർക്ക് തന്നെ കൊണ്ടുവന്ന് കൊടുക്കുക ഇവരുടെ ചിലവുകൾ നടത്ത കാര്യമായി പിന്നെ എന്തിനാ ഇവർ വിവാഹം കഴിക്കുന്നത് അവർ വിവാഹം കഴിക്കാൻ യോഗ്യരല്ല ഒരിക്കലും അവരെ പിന്താങ്ങിക്കൊണ്ട് അതായത് നമുക്കൊരു പുരുഷന്റെ തണല് കിട്ടാൻ വേണ്ടി കൊണ്ട് അല്ലെങ്കിൽ നമുക്കൊരു പുരുഷൻ്റെ പുരുഷനോടൊത്ത് ഒരു ആഗ്രഹം നടത്താൻ വേണ്ടിയുള്ള ഒരു അവസ്ഥയല്ല ലൈഫ് ജീവിതം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയല്ല കല്യാണം എന്ന മഹനീയമായ ഒരു വ്യവസ്ഥ ഇത് കൊണ്ട് ഉദ്ദേശിച്ച ഉദ്ദേശിക്കുന്നത് അത് അവർ ആജീവനാന്തം അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമുള്ള ഒരു ഉടമ്പടിയാണ് അല്ലേ ഞാൻ എന്നാൽ കഴിയുന്ന തരത്തിൽ എൻ്റെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നിന്നെ സംരക്ഷിച്ചു കൊള്ളാം അത് സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും സമ്പത്തിൻ്റെ കാര്യത്തിലായാലും മറ്റ് എല്ലാ നിലയ്ക്കും ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം എന്നൊരു വാഗ്ദാനം വാഗ്ദ്യത്വമാണ് ആ സ്ത്രീക്കും അതുപോലെ തന്നെ ആ സ്ത്രീയുടെ കുടുംബത്തിനും കൊടുക്കുന്നത് അതുപോലെ തന്നെ തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ മൂല്യം വാങ്ങിക്കൊണ്ട് ആ ഭർത്താവും അതായത് എൻ്റെ മകളെ ഇണയായി തുണയായി നീ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ഭാവിയിലേക്കുള്ള അവളുടെ ജീവിതം നിന്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കണം എന്ന് പറയുന്ന ഒന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അതിലുണ്ട് അല്ലേ വളരെയധികം സങ്കടം തോന്നുകയാണ് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പെൺമക്കൾക്കൊരു വിലയില്ലാതാവുകയാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഫെമിനിസ്റ്റ് ആണെന്നൊന്നും തോന്നണ്ട ഫെമിനിസ്റ്റ് ഫെമിലിസ്റ്റൊന്നുമല്ല എൻ്റെ വീട്ടിലുമുണ്ട് മകളുമുണ്ട് മരുമകളും ഉണ്ട് നമ്മൾ അവരെ കാണുന്ന കണ്ണ് അല്ലേ നമ്മുടെ മക്കളാണ് അവർ എന്ന് കാണാൻ നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണ്ട അതേമാതിരി നമ്മുടെ മക്കൾക്ക് ഒരു കഴിവില്ല പെണ്ണുങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വേണം നമ്മുടെ വീട്ടിൽ തീ പുകയാൻ എന്ന് പുകയെന്ന് ചിന്തിക്കുന്നൊരവസ്ഥ കഴിവില്ലാത്തവരാണെങ്കിൽ പോട്ടെ ഇത് അത്യാവശ്യം കഴിവുള്ളവരാണ് ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് ഇത്രയൊക്കെ കൊടുത്തിട്ടുണ്ട് ചില ആളുകളുടെ പെണ്ണ് കാണുമ്പോൾ മുമ്പും പറയുന്ന ഒരു സംസാര സവിശേഷതയാണത് ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് ഇത്രയൊക്കെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ അത്രയൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ അത്രയൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഞങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം ഒരിക്കലും അങ്ങനെയുള്ള അടുത്ത് പോയിട്ടൊരു എന്താ പറയുക ബന്ധം തുടങ്ങാൻ നമ്മൾ തല തലവെച്ച് കൊടുക്കരുതെന്നാണ് ഞാൻ പറയാം അങ്ങനെ ഒരു ബന്ധം സ്റ്റാർട്ടിങ്ങിൽ ചെയ്യരുത് ഇത് ചെയ്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പെൺകുട്ടിയുള്ളൂ എൻ്റെ പെൺകുട്ടി അവൾ ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ തീരുമാനം എടുത്തതാണ് നമ്മുടെ പെൺകുട്ടിയെ സ്വർണ്ണവും വതിലും സമ്പത്തും ഒക്കെ വരുന്ന ഒരു കുടുംബാണെന്ന് തോന്നുന്ന അവർക്ക് പോലും നമ്മൾ നമ്മുടെ പെൺകുട്ടിയെ കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചാണ് അലഹംദില്ല നമുക്ക് വന്നു ചേർന്നൊരു ബന്ധവും അതുപോലെ തന്നെയാണ് കാരണം അവർ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് വേണ്ട അവർക്ക് കഞ്ഞി വെക്കാനായിട്ട് മാത്രമല്ല നമ്മുടെ മോളുടെ സ്വർണം എടുത്തിട്ട് വേണ്ട അവരുടെ കാര്യങ്ങൾ അവർക്ക് നടത്താനായിട്ട് ഉണ്ടല്ലോ അത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ ആഗ്രഹിക്കണം ആഗ്രഹിക്കുമ്പോൾ പ്രശ്നം വരം നമുക്കത് കൊണ്ടുവന്ന് എത്തിച്ച് തരും എന്നത് എൻ്റെ ജീവിതം കൊണ്ട് എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ് നമ്മൾ കരുതി വെക്കുകയാണ് നമ്മുടെ മക്കൾക്ക് അതായത് നമ്മുടെ പെൺകുട്ടികൾക്ക് ശ്രീ അതൊരു അമ്പത് പവൻ്റെ സ്വർണം എന്ന് പറഞ്ഞാൽ ചില്ലറ പാടൊന്നുമല്ല അല്ല പോയിട്ടിട്ടുണ്ടാവും അല്ലേ ഇപ്പോൾ കഴിവുള്ളവരാണെങ്കിൽ അമ്പത് നൂറൊക്കെ കൊടുക്കാം അവർക്ക് അവരുടെ ആവശ്യമനുസരിച്ച് അവർക്ക് സമ്പത്ത് കൊടുത്ത് സഹായിക്കാം ഭർത്താവിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് കഴിവില്ലാത്തവരാണെങ്കിൽ അത് ചെയ്യാം പക്ഷേ ഭർത്താവിന്റെ വീട്ടിന് കഴിവുണ്ട് അവരോടൊപ്പം നിൽക്കാനായിട്ട് നമ്മൾ നമ്മുടെ പെൺകുട്ടികൾക്ക് സ്വർണം കൊടുക്കുക സമ്പത്ത് കൊടുക്കുക അതുപോലെ അവർ ആവശ്യപ്പെടുന്ന രീതിയിൽ ഇപ്പോൾ ഇവിടെ പറയുന്ന റംഷി എനിക്ക് ഒരു സ്കൂളിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് ലക്ഷമാണ് അവർ ചോദിച്ചതെന്നാണ് പറയുന്നത് എന്ത ഇത് ഈ ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുത്ത് ജോലി മേടിച്ച അതിന്റെ വരുമാനത്തിന് വീട്ടുകാർക്ക് അവകാശം ഇല്ലാട്ടോ അത് വേറെ വിഷയം ഞാൻ പറയുന്നത് ഈ പെൺകുട്ടിയെ പഠിച്ച് പാകപ്പെടുത്തിയെടുക്കുന്ന ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് എന്താണ് ഗുണമുള്ളത് എന്ത് ഗുണമാണ് അവർക്കുള്ളത് അവരെ വളർത്തി വലുതാക്കി ചെല്ലും ചിലവുമൊക്കെ കൊടുത്ത് വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നു കെട്ടിച്ച് വിടുന്നു എന്നെ അവരെ പഠിപ്പിക്കാനുള്ള ചിലവ് കെട്ടിക്കാനുള്ള ചിലവ് ഇതൊക്കെ കഴിഞ്ഞിട്ടും അവർക്ക് തീരാ ദുഃഖം മാത്രം കൊടുക്കുന്ന ഇങ്ങനെയുള്ള കാബാലികന്മാരെ എങ്ങനെ ശിക്ഷിക്കണം എന്നാണ് എൻ്റെ ചോദ്യം അവരെ ശിക്ഷിക്കണം അല്ലേ അവർക്ക് ശിക്ഷ അനുവദനീയമാണ് അവരെ ശിക്ഷിക്കുക തന്നെ വേണം നാളെ ഒരു ജനവിഭാഗം ഇങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവർക്കുള്ള ശിക്ഷ നടപ്പാക്കിയേ പറ്റൂ ഇതൊരു ഫൈസലിൻ്റെ മാത്രം വിശേഷമൊന്നും അല്ല കേട്ടോ ഒരു ഫൈസലിനെ മാത്രമല്ല പറയുന്നത് പെൺകുട്ടികളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുക പെൺകുട്ടികളുടെ വീട്ടുകാരെ മാനസികമായി വേദനിപ്പിക്കുക അവരുടെ വീട്ടുകാരിൽ നിന്ന് കിട്ടാവുന്ന ഫണ്ട് ഇങ്ങനെ ശേഖരിക്കുക അതായത് തേൻ വണ്ട് തേൻ ശേഖരിക്കുന്ന പോലെ കുറേശ്ശെ 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 ചിലവർ ചിരിച്ചുകൊണ്ട് ശേഖരി ശേഖരിക്കും ചിലവരെ ഭീഷണിപ്പെടുത്തിയിട്ട് ചിലവർ മർദ്ദിച്ചിട്ട് എന്ത് പോക്കാലേ നാടിൻ്റെയും ലോകത്തിൻ്റെയൊക്കെ വളരെയധികം മോശമായിട്ട് തോന്നി എന്തായാലും എൻ്റെ ഒരു പ്രതികരണമാണ് ഞാനിവിടെ അറിയിച്ചത് തൽക്കാലം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇത്തരം സന്ദർഭങ്ങൾ ഇനിയുള്ള പെൺകുട്ടികൾക്കെങ്കിലും ഉണ്ടാകാതിരിക്കട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു നമുക്ക് മറ്റൊരു വീഡിയോയും വേണം വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞാൻ നിർത്തുന്നു ഓക്കെ ബബായ്